ഹായ്, നമസ്കാരം എല്ലാവർക്കും. വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ വീടുകൾ തേടിയുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം 4.5 കിലോമീറ്റർ അകലെയായി ഉഴുവേലിപ്പടി എന്ന സ്ഥലത്താണ്. 3 ഏക്കറിൻ്റെ സ്ഥലത്ത് 1580 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച 3 ബെഡ്റൂം വീട്. കണ്ടംപററി മോഡേൺ ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ എലവേഷനിൽ ധാരാളം ബോക്സ് ടൈപ്പ് ഡിസൈനുകൾ കാണാം. ഒരു ഭാഗത്ത് പർഗോള കൊടുത്തിട്ടുണ്ട്, മുകൾ ഭാഗത്ത് സൺഷെയ്ഡ് പോലെ പർഗോള കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായി വരുന്നത് ബാൽക്കണിയാണ്. സ്ക്വയർ ട്യൂബും പ്ലെയിൻ ഗ്ലാസും ഉപയോഗിച്ചിരുന്ന പാരപ്പറ്റ് അവിടെ കാണാം. അതിൻ്റെ ഇടതുവശത്തായിട്ട് നമുക്ക് കുറച്ച് ടെക്സ്ചർ വർക്കുകൾ നൽകിയിരിക്കുന്നു. പൂർണ്ണമായും കണ്ടംപററി ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. വീടിന് മുന്നിലായി 5 മീറ്റർ വിഡ്ത്തുള്ള ടൈൽഡ് റോഡാണ് വരുന്നത്. സ്ലൈഡിങ്ങിലാണ് ഗേറ്റ് വരുന്നത്. ടെക്വുഡും GI സ്ക്വയർട്ടും ഉപയോഗിച്ചിട്ടാണ് ഗേറ്റിൻ്റെ നിർമ്മാണം. മുറ്റത്തേക്ക് വരുമ്പോൾ ഒരു വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മുറ്റത്ത് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് നൽകിയിരിക്കുന്നു. വർക്കുകൾ ഏകദേശം ഒരു 95% ആണ് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ഇൻ്റർലോക്കിംഗ് ബ്രിക്സിനിടയിലെല്ലാം ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരാനുണ്ട്. കിണർവെള്ളമാണ് ഇവിടെ കുടിവെള്ളമായി ഉപയോഗിക്കുന്നത്. കൂടാതെ വാട്ടർ കണക്ഷനും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കാവുന്ന ആവശ്യമായിട്ടുള്ള സ്പേസ് കൂടി കൊടുത്തിരിക്കുന്നു. ഇത്രയുമാണ് വീടിൻ്റെ പുറത്തുള്ള വിശേഷം. അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റൗട്ടാണ്. വലിയ ഒരു സിറ്റൗട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഗ്രാനൈറ്റാണ് സിറ്റൗട്ടിൽ നൽകിയിരിക്കുന്നത്. സിറ്റൗട്ടിൻ്റെ ഒരു ഭാഗത്ത് ചെറിയൊരു പ്ലാന്റർ ബോക്സും നൽകിയിരിക്കുന്നു. ഇതാണ് മെയിൻ ഡോർ. 2 പാളികളുള്ള മെയിൻ ഡോർ ഒരു ഹാൻഡിലും നൽകിയിരിക്കുന്നു. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഗസ്റ്റ് ലിവിംഗ് ഏരിയ ആണ്. നേരെ നോക്കുന്ന ഭിത്തിയിൽ തന്നെ TV യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നു. TV യൂണിറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് വാൾ പേപ്പറുകൾ നൽകിയിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് TV യൂണിറ്റിൻ്റെ നിർമ്മാണം. ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തായിട്ട് ഒരു ലെഡ്ജ് കൊടുത്തിരിക്കുന്നു. ഇരുവശത്തും ക്യൂരിയോസ് വയ്ക്കാവുന്ന ഷെൽഫുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 4x2 വെട്രിഫൈഡ് ടൈലുകളാണ് ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മുകൾ ഭാഗത്തായിട്ട് കോവ്ലൈറ്റിംഗ് കൊടുത്ത് ഫോൾസീലിംഗ് വർക്കുകൾ മനോഹരമാക്കിയിട്ടുണ്ട്. ലിവിംഗ് സ്പേസിനെയും ഡൈനിങ് സ്പേസിനെയും തിരിക്കുന്നത് ഈ കാണുന്ന പാർട്ടീഷൻ വാളാണ്. ഈ ആർക്കി ഡ്രൈവിനകത്ത് ധാരാളം ക്യൂരിയോസ് വയ്ക്കാനുള്ള സ്പേസുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിശാലമായിട്ടുള്ളത് തന്നെയാണ് ഡൈനിങ് ഏരിയ. വലിയ 8-സീറ്റർ ഡൈനിങ് ടേബിൾ ഇടത്തക്ക രീതിയിലുള്ള ഡൈനിങ് സ്പേസാണ് വരുന്നത്. ഇവിടെയും മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. ഒരു 4 പാളിയുള്ള വലിയ വിൻഡോ ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നത്. സെറയുടേതാണ് വാഷ് ബേസിൻ. ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റ് വരുന്നുണ്ട്. മുകൾ ഭാഗത്ത് ഒരു ലെഡ്ജ് വരുന്നു. അവിടെ LED ലൈറ്റുകൾ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി കിച്ചനാണ്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ വരുന്നത്. ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റ് ആണ് വരുന്നത്. അത് എൽ ഷേപ്പിലാണ് നൽകിയിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് വൈറ്റ് കളർ വാൾ ടൈലുകൾ ഒട്ടിച്ചിരിക്കുന്നു. രണ്ടു വശത്തും കിച്ചൻ വിൻഡോകൾ വരുന്നുണ്ട്. സ്ക്വയർ ട്യൂബുകളാണ് ഇവിടെ വിൻഡോകൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രൊഫൈൽ ഹാൻഡിലുകളാണ് കബോർഡുകൾക്ക് നൽകിയിരിക്കുന്നത്. താഴെയും മുകളിലും കബോർഡുകൾ നൽകിയിട്ടുണ്ട്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണുള്ളത്. ആ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. വിശാലമായിട്ടുള്ളത് തന്നെയാണ് ബെഡ്റൂം. ഒരു വശത്തായിട്ട് വാർഡ്രോബ് വരുന്നുണ്ട്. വുഡും വൈറ്റും കളർ കോമ്പിനേഷനാണ് വാർഡ്രോബുകൾക്ക് നൽകിയിരിക്കുന്നത്. ഇവിടെയും വലിയ ജനലുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്കുകൾ ബെഡ്റൂമിലും നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമാണ് ഈ ബെഡ്റൂമിനും ഒരുക്കിയിരിക്കുന്നത്. വലിയ വിശാലമായിട്ടുള്ള ബാത്റൂം. സെറയുടേതാണ് സാനിറ്ററി ഫിറ്റിംഗ്സുകൾ എല്ലാം വരുന്നത്. താഴത്തെ നിലയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. മുകളിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ സ്റ്റെപ്പ് വരുന്നത് ഡൈനിങ് സ്പേസിൽ നിന്നാണ്. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റേസറായി ടൈലാണ് വരുന്നത്. ഹാൻഡ്രെയിൽ സ്റ്റീലിൽ നൽകിയിട്ട്
ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നത് സ്റ്റീലിലാണ്. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു പർഗോള നൽകിയിരിക്കുന്നു. അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് നമ്മൾ സ്റ്റെപ്പ് കയറി വരുന്നത്. ഹോൾ സീലിംഗ് വർക്കുകൾ അപ്പർ ലിവിംഗ് സ്പേസിലും മനോഹരമായി തന്നെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള അപ്പർ ലിവിംഗ് സ്പേസ് തന്നെയാണ് ഇവിടെ വരുന്നത്. ടി വി യൂണിറ്റ് അപ്പർ ലിവിംഗ് സ്പേസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഒരു ലെഡ്ജും ഈ ടി വി യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഹോൾ സീലിംഗ് വർക്കുകളും മികച്ച രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. യൂട്ടിലിറ്റി സ്പേസ് ഇവിടെയാണ് വരുന്നത്. ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒരു ഏരിയ. ജി എ ഷീറ്റും സ്ക്വയർ ടൂവും ഉപയോഗിച്ചിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഒരു വശത്ത് മൂന്ന് പാളി ജനലും ഒരു വശത്ത് ഓരോ പാളികളുള്ള രണ്ട് ജനലുകളുമാണ് നൽകിയിരിക്കുന്നത്. അതിന് ഓപ്പോസിറ്റായിട്ട് വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. മൂന്ന് പാളികളുള്ള വലിയ വാർഡ്രോബാണ് വരുന്നത്. എല്ലാ ബെഡ്റൂമുകളും ഫാൾ സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂം ഇതാണ്. ഇരുവശത്തുമായിട്ട് മൂന്ന് പാളി ജനലുകൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമുകൾക്കും അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബ് ഒരുക്കിയിട്ടുണ്ട്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഈ വീട്ടിൽ നിന്നും ഏകദേശം 4.5 കിലോമീറ്ററാണ് ദൂരം. 3.5 സെന്റ് സ്ഥലത്ത് 1580 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 3 ബെഡ്റൂമുകളാണ് വീടിനുള്ളത്. എല്ലാ ബെഡ്റൂമുകളും ബാത്റൂമും അറ്റാച്ച്ഡാണ്. അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമിലും വാർഡ്രോബ് ഒരുക്കിയിട്ടുണ്ട്. മെയിൻ ബസ് റൂട്ടിലേക്ക് ഈ വീട്ടിൽ നിന്ന് വരുന്ന ദൂരം ഏകദേശം 500 മീറ്ററാണ്. എറണാകുളം മെഡിക്കൽ കോളേജിലേക്ക് ഈ വീട്ടിൽ നിന്ന് വരുന്ന ദൂരം ഏകദേശം 3 കിലോമീറ്ററാണ്. 3.5 സെന്റ് സ്ഥലത്ത് 1580 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഈ വീടിൻ്റെ വില 67 ലക്ഷം രൂപയാണ്. പക്ഷെ നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായി ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. നമസ്കാരം.